ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആയസിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ സാക്ഷിയായിട്ട് നിൽക്കുവാൻ ദൈവം നൽകിയ വലിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പരിചിതങ്ങളായ ഒരുപാട് മുഖങ്ങൾ എന്റെ മുമ്പിലുണ്ട്. നിങ്ങളോട് എല്ലാവരോടും ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നൽകിയ വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സി എസ് ഐ ക്രൈസ്റ്റ് ചർച്ച് ടൊറന്റോ വിമൻസ് ഫെലോഷിപ്പ് സൺഡേ ആയിട്ട് ആചരിക്കുന്ന ഈ പ്രത്യേക ദിവസം എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയ ബഹുമാനപ്പെട്ട അച്ഛനോടും കൊച്ചമ്മയോടും ഇവിടുത്തെ വിമൻസ് ഫെലോഷിപ്പിന്റെ എല്ലാ ഓഫീസ് ബെയറേഴ്സിനോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ വിമൻസ് ഫെലോഷിപ്പ് സൺഡേയുടെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുന്നു. ആൻഡ് എ ബിഗ് സല്യൂട്ട് ടു ഓൾ ദ വണ്ടർഫുൾ വിമൻ ഹു ആർ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. ശരിയല്ലേ? വി ആർ ഓൾ വണ്ടർഫുൾ വിമൻ, വി ആർ ഓൾ വണ്ടർഫുള്ളി മെയ്ഡ്. യോജിക്കുന്നുണ്ടോ ഞാൻ പറയുന്നതിനോട്? യെസ്, അല്ലേ? ഒരേ സമയം തന്നെ ഒരുപാട് കാര്യങ്ങൾ കൃത്യമായിട്ടും ഭംഗിയായിട്ടും ആത്മാർത്ഥമായിട്ടും ചെയ്യാൻ കഴിവുള്ള മൾട്ടി ടാസ്കേഴ്സ് ആണ് വിമൻ. ഇസ് ഇറ്റ് ട്രൂ? യെസ്. സോ വി ആർ റിയലി വണ്ടർഫുള്ളി മെയ്ഡ്. ആൻഡ് താങ്ക് ടു ഓൾ ദ മെൻ ഹു ആർ ദെയർ ടു സപ്പോർട്ട് അസ്. So we are partners in God's plan. ദൈവരാജ്യത്തിനു വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. വിമൻസ് ഫെലോഷിപ്പ് സൺഡേ ആയിട്ട് ആചരിക്കുന്ന ഇന്നേ ദിവസം ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം അഥവാ തീം എന്ന് പറയുന്നത് വിമൻ പാർട്ട്നേഴ്സ് ഇൻ ഗോഡ്സ് ലിബറേറ്റീവ് ആക്ട്. വിമൻ പാർട്ട്നേഴ്സ് ഇൻ ഗോഡ്സ് ലിബറേറ്റീവ് ആക്ട്. നമ്മൾക്കൊക്കെയും അറിയാവുന്നതുപോലെ പ്രപഞ്ച സൃഷ്ടിക്ക് ശേഷം ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായിട്ട് അവരെ സൃഷ്ടിച്ചു. ഒരു വലിയ ഉത്തരവാദിത്വം നൽകിയാണ് അവരെ ആക്കിയത്. ടു ടിൽ ആൻഡ് ടു കീപ് ദി എർത്ത്. ഭൂമിയിൽ ശുശ്രൂഷ ചെയ്യുവാനും വേല ചെയ്യുവാനും ഉള്ള വലിയൊരു ഉത്തരവാദിത്വം നൽകിയാണ് അവരെ ഭൂമിയിലാക്കിയത്. ആൻഡ് വൺ തിങ് വാസ് സർട്ടൻ ദാറ്റ് ദ റെസ്പോൺസിബിലിറ്റി വാസ് ഈക്വലി ഗിവൺ ടു മാൻ ആൻഡ് വുമൺ. സ്ത്രീക്കും പുരുഷനും ആ ഉത്തരവാദിത്വം ഒരേപോലെ നൽകിയാണ് ദൈവം അവരെ ഭൂമിയിലേക്ക് അയച്ചത്. എന്നാൽ നമുക്കറിയാം അനുസരണക്കേട് മൂലം അവർ ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ സ്ത്രീ എന്നും പുരുഷൻ എന്നുമുള്ളതായ ആ ഒരു വലിയ വിവേചനവും അവിടെ ആരംഭിച്ചു. ദ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. യഹൂദ പശ്ചാത്തലത്തിൽ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാം. സ്ത്രീകൾക്ക് പല കാര്യങ്ങളിലും വിലക്ക് ഏർപ്പെടുത്തിയിരുന്നതായിട്ടും കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ മനുഷ്യ അവതാരത്തോടുകൂടി ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഒക്കെ മാറ്റപ്പെടുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സൃഷ്ടാവായ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവരാജ്യ കെട്ടുപണിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് അല്ലെങ്കിൽ പങ്കുകാരാകാനായിട്ടാണ് ദൈവം നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. അതിനായിട്ടാണ് ദൈവം നമ്മളെ ഭൂമിയിലേക്ക് ആക്കി വെച്ചിരിക്കുന്നത്. ആൻഡ് ഹൗ ക്യാൻ വി ബി പാർട്ട്നേഴ്സ് ഇൻ ഗോഡ്സ് ലിബറേറ്റീവ് ആക്ട്? ദൈവത്തിന്റെ ഈ വിമോചന പ്രക്രിയയിൽ എങ്ങനെ നമുക്ക് പങ്കുകാരാകാം? ഹൗ ക്യാൻ വി ബി പാർട്ട്നേഴ്സ് ഇൻ ഗോഡ്സ് ലിബറേറ്റീവ് ആക്ട് എന്നുള്ളത് ഇന്ന് വായിച്ചു കേട്ടതായ സ്ക്രിപ്ചർ പോർഷൻസിലൂടെ പെട്ടെന്നൊന്ന് ചിന്തിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് പാർട്ട്നേഴ്സ് വിത്ത് ഡിവൈൻ കറേജ്. ദൈവ ബന്ധത്തിൽ അധിഷ്ഠിതമായ ധൈര്യമുള്ളവരായി തീരുക. സകല സൃഷ്ടിയുടെയും രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ പരമയാഗമായി തീർന്നത്. ഈ ഒരു വിമോചന പ്രക്രിയയിൽ ദൈവം കാലാകാലങ്ങളിലായി ഒരുപാട് സ്ത്രീകളെ എടുത്ത് ഉപയോഗിക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ ഒന്നാം പാഠമായി വായിച്ചു കേട്ട പുറപ്പാട് പുസ്തകം എക്സഡസ് ചാപ്റ്റർ 1 and 2, അവിടെ ഒരു 5 സ്ത്രീകളെ നമുക്ക് പരിചയപ്പെടുവാനായിട്ട് സാധിക്കും. ദൈവം തന്റെ വിമോചന പ്രക്രിയയിൽ അതിശയകരമായി എടുത്തുപയോഗിച്ചതായ 5 സ്ത്രീകൾ: ദ ഹീബ്രു മീഡ് വൈഫ്സ് ഷിപ്ര ആൻഡ് പൂവ, മോശയുടെ അമ്മ ജോക്കേബേദ്, മോശയുടെ സഹോദരി മിറിയം, അതുപോലെ ഫറവോന്റെ മകൾ, ഇവരെല്ലാവരും ഒരു വിമോചന പ്രക്രിയയുടെ പങ്കാളികളായിരുന്നു. ഇവരെല്ലാവരും ജീവന്റെ കാവൽക്കാരായി മാറുന്നവരായിരുന്നു. ജീവൻ സംരക്ഷിക്കുവാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും കൈകളിലെടുക്കുവാൻ തയ്യാറായ അല്ലെങ്കിൽ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായവരായിരുന്നു ഈ 5 സ്ത്രീകളും. ചരിത്രമൊക്കെയും നമുക്കറിയാം. ശക്തിയിലും സംഖ്യയിലും ഒക്കെ ഇസ്രായേൽ മക്കൾ വളർന്നു വരുന്നത് പേടിച്ച് അല്ലെങ്കിൽ അത് കണ്ട് ഭയന്ന് ഫറവോ രാജാവ് ശിശുവധത്തിലൂടെ ഒരു വംശനാശത്തിന് തീരുമാനിക്കുന്നതായിട്ട് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുന്നു. ഇറ്റ് വാസ് ആൻ അൺഇമാജിനബിൾ ഓർഡർ ടു കിൽ ദ ഹീബ്രു ഇൻഫൻസ് അറ്റ് ബർത്ത്. ഇസ്രായേൽ മക്കൾക്ക് ജനിക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും ജനിക്കുമ്പോൾ തന്നെ കൊന്നുകളയുവാനായിട്ടുള്ള ഒരു തീരുമാനം.
ആ തീരുമാനം നടപ്പാക്കാനായിട്ട് രാജാവ് ഏൽപ്പിച്ചത് രണ്ട് സൂതികർമ്മിണികളെ ആയിരുന്നു. ഷിപ്ര എന്നും പൂവ എന്നും പേരുള്ളതായ രണ്ട് സൂതികർമ്മിണികൾ. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്വം എന്തായിരുന്നു? സൂതികർമ്മിണികൾ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നേഴ്സസ് എന്ന് പറയുന്നവരുടെ ഉത്തരവാദിത്വം എന്താണ്? ശരിക്കും പറഞ്ഞാൽ മാതൃഗർഭത്തിന്റെ സുരക്ഷിതത്തിലായിരിക്കുന്നത്, വളരെ സേഫായിട്ട് സുരക്ഷിതമായിട്ട് ഒരമ്മയുടെ ഉള്ളിലിരിക്കുന്നതായ ഒരു കുരുന്ന് ജീവനെ അത് പുറത്തേക്ക് ബാഹ്യ ലോകത്തേക്ക് കൈപിടിച്ച് നടക്കാനായിട്ട് ഒരു വലിയ നിയോഗം നൽകി അയക്കപ്പെട്ടവരാണ് ഈ സൂതികർമ്മിണികൾ എന്ന് പറയുന്നത്. എന്നാൽ അവരെയാണ് ഫറവോ രാജാവ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ജീവന്റെ കാവൽക്കാരായി തീരേണ്ടവരെ മരണത്തിന്റെ ഉപകരണങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തത്. എന്നാൽ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, അതിക്രൂരമായ ഈ തീരുമാനത്തിന് കൂട്ടുനിൽക്കുവാനായിട്ട് അവർ സമ്മതിച്ചില്ല. രാജ കൽപ്പന ലംഘിച്ചാൽ എന്തെല്ലാം ഭവിഷ്യത്തുകൾ ഉണ്ടാകാം എന്നുള്ളതിനെപ്പറ്റി അവർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. എങ്കിൽ പോലും അതറിഞ്ഞുകൊണ്ട് തന്നെ അവർ രാജകൽപ്പനയ്ക്ക് വിപരീതമായി പ്രവർത്തിച്ചു. അതിന്റെ കാരണം എന്താണെന്നും വിശുദ്ധ വേദപുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം എക്സഡസ് ചാപ്റ്റർ 1:17. എക്സഡസ് ചാപ്റ്റർ 1:17. സൂതികർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു. ദ മിഡ് വൈഫ്സ് ഫിയേർഡ് ദ ലോർഡ്. സൂതികർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു. ദർ ആക്ഷൻസ് വർ ഡ്രിവൺ ബൈ ദർ ഫിയർ ഓഫ് ഗോഡ് ആൻഡ് വിച്ച് ഔട്ട്വേഡ് ഓർ ഇറ്റ് ഓവർവേഡ് ദ ഫിയർ ഓഫ് ദ കിങ്. രാജാവിനേക്കാൾ അധികമായി അവർ ദൈവത്തെ ഭയപ്പെട്ടു. And true liberation is rooted in our reverence for God and also in our commitment for His justice. Yartharta vimojanam ennu parayunnathu nammalu devumayittulla bendathilum adu pole nammalku devumayittulla bhayathilum okke adisthanapettirikkunnu. And also God's liberative act always needs a divine courage. നമ്മുടെ മുമ്പിലുള്ളതായ അനീതികളെ അല്ലെങ്കിൽ അധർമ്മത്തിനെതിരെ അനീതിക്കെതിരെ പ്രതികരിക്കുവാനോ അതിനെതിരെ ഒരു നിലപാടെടുക്കുവാനോ അവർ കാട്ടിയതായ ഒരു വലിയ ധൈര്യമാണ് അവിടെ വിമോചനത്തിലേക്ക് നയിക്കുന്നത്. തങ്ങളുടെ ജീവൻ ഹനിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അധികാരികൾ അധർമ്മം പ്രവർത്തിക്കുന്നു എന്ന് തോന്നുമ്പോൾ രാജാവിനേക്കാൾ അധികമായിട്ട് അവർ ദൈവത്തെ ഭയപ്പെട്ടപ്പോഴാണ് അവർക്ക് വിമോചനത്തിന്റെ വക്താക്കളായി തീരുവാനായിട്ട് അല്ലെങ്കിൽ ഒരു ലിബറേഷന്റെ അംബാസഡേഴ്സ് ആയിട്ട് തീരുവാനായിട്ട് സാധിച്ചത്. വളരെ നിസ്സാരമെന്ന് അല്ലെങ്കിൽ വളരെ ബലഹീനര് എന്ന് നമ്മൾ വിചാരിച്ചതായ ആ സൂതികർമ്മിണികൾ അസാമാന്യ ധൈര്യം കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജീവന്റെ ഒപ്പം നിൽക്കുവാനായിട്ട് അല്ലെങ്കിൽ ശരിയുടെ ഒപ്പം നിൽക്കുവാനായിട്ട് ദൈവത്തിന്റെ ഒപ്പം നിൽക്കുവാനായിട്ട് ഉള്ള വലിയ ധൈര്യമാണ് അവരവിടെ കാണിച്ചത്. അപ്പോൾ ഒരു ചെറിയ അവരുടെ ഒരു ആക്ട് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ആ രാജകൽപ്പനയെ പോലും മാറ്റിമറിക്കുന്നത് പോലെ ആയിത്തീർന്നു. അപ്പോൾ അനീതിയുടെ മധ്യത്തിൽ അധർമ്മത്തിന്റെ മധ്യത്തിൽ നമ്മളെ കൊണ്ട് ആകുന്നത് പോലെ ചെയ്യുവാനായിട്ട് ദൈവിക ബന്ധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ധൈര്യം കാണിക്കുവാനായിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അങ്ങനെ അവർ രക്ഷയുടെ അല്ലെങ്കിൽ വിമോചനത്തിന്റെ ചാലകങ്ങളായി മാറുന്നതായിട്ട് നമുക്ക് കാണുവാനും സാധിക്കും. പാർട്ട്നേഴ്സ് ഇൻ ഗോഡ്സ് ലിബറേറ്റീവ് ആക്ട് through their divine courage and through their fear of God. Adine devam nalgiya prathibalam endayirunnu ennum tiruvajanam nammale orpikkunnu. Adine devam nalgiya prathibalam valare veludayirunnu. Exodus chapter 1:20-21. So God was good to the midwives and the people multiplied and became very mighty. Because the midwives feared God, he established households for him. ദൈവം സന്തതി പരമ്പരകളെ നൽകി അവരെ അനുഗ്രഹിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. സൂതികർമ്മിണികളെ അവരുടെ ശുശ്രൂഷയെ ദൈവം മാനിച്ചതായിട്ടും നമ്മൾ അവിടെ വായിക്കുന്നു. തുടർന്ന് ആ അധ്യായം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഒന്നാമത്തെ അധ്യായം എക്സഡസ് ചാപ്റ്റർ 1 നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ ജീവന് വേണ്ടി പോരാടുന്ന മറ്റ് രണ്ട് സ്ത്രീകളെ കൂടെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. മോശയുടെ അമ്മയായ ജോക്കേബേദും അതുപോലെ മോശയുടെ സഹോദരിയായിട്ടുള്ള മിറിയമ്മ. തന്റെ കുഞ്ഞിനെ വധിക്കുവാൻ മനസ്സില്ലാതെ 3 മാസം അവനെ രഹസ്യമായി സൂക്ഷിച്ച ഒരമ്മ അവസാനം മനസ്സില്ലാ മനസ്സോടെ അവനെ ഒരു പെട്ടകത്തിലാക്കി ഞാങ്ങണ ചെടികൾക്കിടയിൽ ഒളിച്ചു വെക്കുന്നതായ ഒരമ്മ. അതിന് കാവൽ നിന്നതും സഹോദരി മിറിയാം തന്നെയായിരുന്നു. ഒടുവിൽ ഫറവോന്റെ പുത്രി അവനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ആ ശിശുവിനെ വളർത്തുവാനുള്ള അനുവാദം സ്വന്തം അമ്മയ്ക്ക് തന്നെ വാങ്ങിച്ചു കൊടുത്തതായ മിറിയാം ചെറുപ്പത്തിൽ തന്നെ വളരെ ധീരമായ ഒരു കഥാപാത്രമാണ്. അവർക്കും രണ്ടുപേർക്കും രാജകൽപ്പനയേക്കാൾ ഏറ്റവും വലുത് ദൈവിക കൽപ്പനയും അതുപോലെ ദൈവിക നീതിയുമായിരുന്നു. ദെയർ ഡിവൈൻ കറേജ് ആൻഡ് ദെയർ ഫെയ്ത്ത് ഇൻ ഗോഡ്. അങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ മകനെ പാലൂട്ടി വളർത്തുവാനുള്ള അനുവാദം ആ അമ്മയ്ക്ക് ലഭിക്കുന്നു. അതിനൊരു വലിയ പ്രതിഫലവും ലഭിച്ചു.
സ്വന്തം മകനെ പാരൂട്ടി വളർത്തുന്നതിന് കൂലിയും അവൾക്ക് ലഭിച്ചു. അതുപോലെ തന്നെ വിമോചനത്തിൽ പങ്കുകാരിയായ മറ്റൊരു സ്ത്രീയെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. വലിയ സാഹസത്തിന് മുതിർന്നതായ ഒരു സ്ത്രീ, ഫറവോന്റെ മകൾ. തന്റെ പിതാവ് വധശിക്ഷ വിധിച്ചതായ ഒരാൺകുഞ്ഞിനെ സ്വന്തം മകനെ പോലെ രാജകൊട്ടാരത്തിൽ വളർത്തുവാനുള്ള ഒരു വലിയ ധൈര്യവും അവൾ കാട്ടി. വിമോചന പ്രക്രിയയിൽ പങ്കുകാരായ അനേകം സ്ത്രീകളുടെ ഉദാഹരണങ്ങൾ തുടർന്നങ്ങോട്ട് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ദെബോറയിലൂടെയും എസ്തറിലൂടെയും വസ്തിരാജ്ഞിയിലൂടെയും അനേകം സ്ത്രീ കഥാപാത്രങ്ങൾ ദൈവികമായ കറേജ് കാണിച്ചവരായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിച്ചത്, ഹൗ ക്യാൻ വി ബി പാർട്ട്നേഴ്സ് ഇൻ ഗോഡ്സ് ലിബറേറ്റീവ് ആക്ട് ത്രൂ അവർ ഡിവൈൻ കറേജ്, ത്രൂ അവർ ഫിയർ ഇൻ ഗോഡ്. രണ്ടാമതായിട്ട് പാർട്ട്നേഴ്സ് ഇൻ ഗോഡ്സ് മിനിസ്ട്രി, ദൈവിക ശുശ്രൂഷയിൽ പങ്കുകാരാകുക, പാർട്ട്നേഴ്സ് ഇൻ ഗോഡ്സ് മിനിസ്ട്രി. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ പുരുഷന്മാരോടൊപ്പം അനേക സ്ത്രീകളും ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. തന്നോടൊപ്പം സുവിശേഷ ഘോഷണത്തിൽ പങ്കെടുത്തതായ സ്ത്രീകളെയും അവരുടെ ശുശ്രൂഷകളെയും കർത്താവ് മാനിച്ചിരുന്നതായിട്ടും നമ്മൾ കാണുന്നു. അന്നൊക്കെയും നിലനിന്നിരുന്നതായ ഒരു യാഥാസ്ഥിതിക ചിന്തകളെ ഒക്കെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തങ്ങളും ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടവരാണ്, പുരുഷന്മാരോടൊപ്പം തന്നെ തങ്ങളും ഈ ദൈവിക വേലയ്ക്ക് വിളിക്കപ്പെട്ടവരാണെന്ന് ഉത്തമ ബോധ്യത്തോടെ പ്രവർത്തിച്ചവരാണ് അവർ ഓരോരുത്തരും. പ്രത്യേകിച്ച് ക്രൈസ്തവ സഭയുടെ വളർച്ചയുടെ ഏറ്റവും തീവ്രമായ നടന്ന ആദിമ നൂറ്റാണ്ടിൽ സഭയുടെ വളർച്ചയിൽ വളരെ വലിയ ഒരു പങ്ക് വഹിക്കുവാനായിട്ട് സ്ത്രീകൾക്ക് സാധിച്ചിട്ടുണ്ട്. ബൈബിൾ ഒരു പുരുഷ മേധാവിത്വത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എങ്കിൽ പോലും പലയിടങ്ങളിലും സ്ത്രീകളെയും സ്ത്രീകളുടെ ശുശ്രൂഷകളെയും എടുത്ത് പറയുന്നുണ്ട്. നമ്മളിന്ന് രണ്ടാം പാഠമായി വായിച്ചു കേട്ട റോമർക്ക് എഴുതിയ ലേഖനം 16 അതിന്റെ 1-16 വരെയുള്ള വാക്യങ്ങൾ, റോമർക്ക് എഴുതിയ ലേഖനം 16 അതിന്റെ 1-16 വരെയുള്ള വാക്യങ്ങൾ. Here Paul describes about the ladies who helped him in his ministry. And from the greeting itself, it's very clear that they were not just participants in God's ministry, but they were leaders and partners. അവിടെ പൗലോസ് അപ്പോസ്തലൻ അവരെ വന്ദനം ചെയ്യുന്നതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, അവർ വെറും പാർട്ടിസിപ്പൻസ് മാത്രമായിരുന്നില്ല, ദേ വർ ലീഡേഴ്സ് ആസ് വെൽ ആസ് പാർട്ട്നേഴ്സ് ഇൻ ഗോഡ്സ് മിനിസ്ട്രി. ഒന്നാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഫേബ എന്ന ശുശ്രൂഷക്കാരിയെ സഭയെ ഏൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആൻഡ് ഫേബ വാസ് എ ഡീക്കൻ ഇൻ ദ ഏർലി ചർച്ച്. ഒരു വിശുദ്ധന് യോഗ്യമാം വണ്ണം, അല്ലെങ്കിൽ ഒരു സെയിന്റിന് യോഗ്യമാം വണ്ണം അവളെ ശുശ്രൂഷിപ്പാനും അവളെ സഹായിപ്പാനും ആണ് സഭയോട് ആവശ്യപ്പെടുന്നത്. ഒരു സെയിന്റിന് യോഗ്യമാവണം, ഒരു ശുശ്രൂഷക്കാരന് യോഗ്യമാവണം, ഒരു വിശുദ്ധന് യോഗ്യമാവണം അവളെ ശുശ്രൂഷിപ്പാനും അവളെ സഹായിപ്പാനായിട്ടും സഭയോട് ആവശ്യപ്പെടുന്നു. സഭയുടെ പീഡനകാലത്ത് ഒരു ഡീക്കനായി പ്രവർത്തിച്ച് സഭയുടെ വളർച്ചയ്ക്ക് വളരെയധികം നേതൃത്വം നൽകിയ ആളായിരുന്നു ഫേബ. അവളുടെ ശുശ്രൂഷ അത്രയും മഹത്തരമായിരുന്നു. ആ ശുശ്രൂഷയാണ് അവിടെ മാനിക്കപ്പെടുന്നത്. ഷീ വാസ് അക്നോളജ്ഡ് ഫോർ ഹർ സർവീസ് ആൻഡ് ഫോർ ഹർ പാർട്ട്നർഷിപ്പ് ഇൻ ഗോഡ്സ് മിനിസ്ട്രി. തുടർന്ന് അങ്ങോട്ട് നമ്മൾ വായിക്കുമ്പോൾ റോമൻസ് ചാപ്റ്റർ 16 വേഴ്സ് 4 അവിടെ നമ്മളൊരു കപ്പിളിനെ പരിചയപ്പെടുന്നു, പ്രിസ്ക ആൻഡ് അക്വിലാവ്. അവരെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നത്, അവർ എന്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവർ ആകുന്നു. Who for my life risked their own necks. പൗലോസിന്റെ രക്ഷയ്ക്കായിട്ട് അതിലുപരി സഭയുടെ വളർച്ചയ്ക്കായിട്ട് സ്വന്തം ജീവനെ പോലും ത്യജിക്കാൻ തയ്യാറായിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ദൈവികമായ ശുശ്രൂഷയിൽ പുരുഷന്മാരോടൊപ്പം തന്നെ റിസ്ക് എടുക്കുവാൻ തയ്യാറായിരുന്നവരായിരുന്നു സ്ത്രീകളും. അതുപോലെ 5 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ റോമൻസ് ചാപ്റ്റർ 16 വേഴ്സ് 5, ദേർ പോൾ ഗ്രീറ്റ്സ് ദ ചർച്ച് ദാറ്റ് ഇസ് ഇൻ ദെയർ ഹൗസ്. അവരുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചെയ്യുവിൻ. ആ ദമ്പതിമാരെ പറ്റി പറഞ്ഞിട്ട് അവരുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചെയ്യുവിൻ. ആഫ്റ്റർ ദ ജെറുസലേം കൗൺസിൽ, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 15 ജെറുസലേം കൗൺസിലിന് ശേഷം അനേകം ജാതികൾ സഭയിൽ അംഗങ്ങളാകുകയും അവരെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സഭ ആരംഭിക്കുന്നതായിട്ടും വീട്ടിലെ സഭ അല്ലെങ്കിൽ ദ ചർച്ച് ഇൻ ദെയർ ഹൗസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും ഭീഷണിയൊക്കെ നിലനിന്നിരുന്നതായ ആ കാലത്ത് വീട്ടിൽ ഒരു സഭ സ്ഥാപിക്കുവാനുള്ള വലിയ ശ്രമം അവർ നടത്തി എന്നുള്ളത് ശരിക്കും പ്രശംസനീയമാണ്.
And they were not just involved in isolated act, but they were integral in building and nurturing the early church. ആദിമ സഭയെ വളർത്തുന്നതിൽ ഒരു വലിയ പങ്ക് ഈ ദമ്പതികൾ വഹിച്ചിരുന്നു. അതിനെയാണ് അവിടെ പൗലോസ് മാനിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ദൈവിക ശുശ്രൂഷയിൽ കൈത്താങ്ങൽ നൽകിയ അനേക സ്ത്രീകളുടെ ഉദാഹരണം ഇന്ന് നമ്മൾ രണ്ടാം പാഠമായിട്ട് വായിച്ചു കേട്ടു. ഒരുപക്ഷെ അവരൊക്കെ അന്ന് സഹിച്ച ത്യാഗത്തിൻ്റെ ഫലമായിരിക്കാം ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവിക വിമോചനത്തിൽ പങ്കാളികളാകുവാനും സുവിശേഷത്തിൻ്റെ സാക്ഷികളാകുവാനുമായിട്ടാണ് ദൈവം എന്നെയും നിങ്ങളെയും ഒക്കെ വിളിച്ചിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിച്ചത്. ഒന്നാമതായിട്ട് പാർട്ട്നേഴ്സ് ഇൻ ഗോഡ്സ് ലിബറേറ്റീവ് ആക്ട് ബൈ ദി ഡിവൈൻ കറേജ്. രണ്ടാമതായിട്ട് പാർട്ട്നേഴ്സ് ഇൻ ഗോഡ്സ് ലിബറേറ്റീവ് ആക്ട് ബൈ ബീയിങ് പാർട്ട്നേഴ്സ് ഇൻ ഹിസ് മിനിസ്ട്രി. മൂന്നാമതായിട്ട് പാർട്ട്നേഴ്സ് ഇൻ അൺഎൻഡിങ് ഫെയ്ത്ത് ഓർ പാർട്ട്നേഴ്സ് വിത്ത് അൺഎൻഡിങ് ഫെയ്ത്ത്, വിശ്വസ്ത സാക്ഷികളായിട്ട് തീരുക. ഇന്ന് നമ്മൾ വായിച്ചു കേട്ടതായ ഗോസ്പൽ റീഡിംഗ് മാർക്ക് ചാപ്റ്റർ 15:40-41. മാർക്ക് ചാപ്റ്റർ 15:40-41, ദ വിമൻ അണ്ടർ ദ ക്രോസ്, ദേ സ്റ്റുഡ് അറ്റ് എ ഡിസ്റ്റൻസ് വിറ്റ്നസ്സിംഗ് ഹിസ് ഡെത്ത്. സ്ത്രീകളോ ദൂരത്തു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. ഇവർ യേശുവിൻ്റെ മരണം കാണുവാൻ അല്ലെങ്കിൽ നേരിട്ട് കാണുവാൻ വന്ന വെറും ഒരു ജനക്കൂട്ടം ആയിരുന്നില്ല, മറിച്ച് ശക്തമായ വ്യക്തിത്വവും ചരിത്രവുമുള്ള ഒരു കൂട്ടം സ്ത്രീകളായിരുന്നു. 41-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, അവർ ഗലീല മുതൽ അവനെ അനുഗമിച്ചും ശുശ്രൂഷിച്ചും പോന്നു. അവർ ഗലീല മുതൽ അവനെ അനുഗമിച്ചും ശുശ്രൂഷിച്ചും പോന്നു. When he was in Galilee, they used to follow him and minister to him. അപ്പോൾ അവർ വെറുതെ ഒരു മരണം കാണാൻ വേണ്ടി വന്ന ഒരു റാൻഡമായിട്ടുള്ളൊരു ജനക്കൂട്ടം ആയിരുന്നില്ല, ആദ്യം മുതൽ നമ്മുടെ കർത്താവിനെ അനുഗമിച്ച ഒരു കൂട്ടം തന്നെയായിരുന്നു. 3 പേരുടെ പേരുകൾ മാത്രമേ അവിടെ എടുത്തു പറയുന്നുള്ളൂവെങ്കിലും അനേക സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നതായിട്ട് സുവിശേഷം രേഖപ്പെടുത്തുന്നു. As it says in Luke chapter 8:2-3. യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും കൂട്ടത്തിലെ റെഗുലർ മെമ്പേഴ്സ് ആയിരുന്നു ഇവരോരോരുത്തരും. ശരിക്കും പറഞ്ഞാൽ ദ ട്രൂ ഫോളോവേഴ്സ് ഓഫ് ക്രൈസ്റ്റ്, ആദ്യം മുതൽ നമ്മുടെ കർത്താവിനെ ഫോളോ ചെയ്തവർ. ആദ്യം മുതലും ക്രൂശ് വരെയും ഒരുപക്ഷെ അതിനുശേഷവും കർത്താവിനെ ഫോളോ ചെയ്തവർ. യേശുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിലെ ഈ സ്ത്രീ സാന്നിധ്യം എടുത്തു പറയുമ്പോൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്, അവിടെ ശിഷ്യന്മാരുടെ ആരുടെയും പേര് എടുത്തു പറയുന്നില്ല. നമ്മുടെ ക്രൂശിൻ്റെ ചുവട്ടിൽ എടുത്തു പറയുന്നില്ല. But these women remained faithful even in the darkest hour. Under the cross, even near the tomb, they remained faithful. So the women under the cross teaches about steadfastness in faith. അചഞ്ചലമായ വിശ്വാസത്തെ അല്ലെങ്കിൽ അൺഎൻഡിങ് ഫെയ്ത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായിരുന്നു ഈ സ്ത്രീകൾ ഓരോരുത്തരും. പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുമ്പോഴും ശിഷ്യന്മാർ തളർന്നു പോയ സിറ്റുവേഷൻസിൽ പോലും വളരെ ശക്തമായ വിശ്വാസം കാണിച്ചതായ ഈ സ്ത്രീകൾ നിലയ്ക്കാത്ത വിശ്വാസത്തിൻ്റെയും പോരാട്ട വീര്യത്തിൻ്റെയും സാക്ഷികളായി തീർന്ന ഈ സ്ത്രീകൾ. നമ്മുടെയൊക്കെ വിശ്വാസയാത്രയിൽ ഉള്ള നമ്മുടെ സ്ഥാനം എന്താണെന്ന് നമുക്കൊക്കെയും ഒന്ന് ചിന്തിച്ചു നോക്കാം. എത്രയൊക്കെ നന്മകൾ അനുഭവിച്ചിട്ടും ഓരോ ദിവസവും നമ്മളെ അതിശയകരമായി ദൈവം വഴി നടത്തിയിട്ടും എന്നാലും പലപ്പോഴും നമ്മൾ ആ സ്നേഹത്തെ സംശയിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ചോദ്യം ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ വല്ലാതെ പതറിപ്പോകാറുണ്ട്. അവിടെയാണ് ഈ സ്ത്രീകൾ വ്യത്യസ്തരാകുന്നത്. പ്രതിസന്ധികൾ വന്നപ്പോഴും തളർന്നു പോകുന്ന സിറ്റുവേഷൻ വന്നപ്പോഴും ഇനി എന്താണ് മുന്നോട്ട് എന്ന് അറിയാതിരുന്നപ്പോൾ പോലും കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോയതായ സ്ത്രീകൾ. ഈ സ്ത്രീകളൊക്കെയും തന്നെ ഉദാത്തമായ വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും ഒക്കെ ഉദാഹരണങ്ങളാണ്. ഒരുപക്ഷെ അവരുടെ മുൻകാല ജീവിത അനുഭവങ്ങളോ അതിൽ നിന്ന് അവർക്ക് ലഭിച്ച വിടുതലോ ആകാം ഒരുപക്ഷെ അവരെ ഇത്രത്തോളം ദൈവത്തിൽ ഉറപ്പിച്ച് നിർത്തിയത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് മേരി മാഗ്ഡലിൻ. അവളിൽ നിന്ന് 7 ഭൂതങ്ങൾ പുറത്താക്കപ്പെട്ടു എന്നാണ് വചനം നമ്മളെ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒരുപക്ഷെ ഒരുപാട് യാതനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാകാം. എന്നാൽ അതിൽ നിന്ന് ഒരു മോചനം ലഭിച്ചപ്പോൾ അവൾ ക്രിസ്തുവിൻ്റെ ഉത്തമ സാക്ഷിയായിട്ട് മാറി. ഷി ബിക്കെയിം ദ ട്രൂ ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ട് തന്നെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ആദ്യത്തെ സാക്ഷി എന്ന് പറയുന്നതും മേരി ഓഫ് മാഗ്ഡലിൻ ആയിരുന്നു.
ദ ട്രൂ വിറ്റ്നസ് ഓഫ് ദ റിസറക്റ്റഡ് ക്രൈസ്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള ആ സന്തോഷ വാർത്ത ശിഷ്യന്മാരെ അറിയിക്കാനായിട്ടും നിയോഗിക്കപ്പെട്ടതും മറിയ തന്നെയായിരുന്നു. സോ മേരി ഈസ് റെഫേർഡ് ആസ് ദ അപ്പോസ്റ്റൽ ടു ദി അപ്പോസ്റ്റൽസ്. ബലഹീനർ എന്ന് മുദ്ര കുത്തപ്പെട്ടതായ, അല്ലെങ്കിൽ കഴിവില്ലാത്തവർ, അല്ലെങ്കിൽ ബലഹീനർ എന്ന് മുദ്ര കുത്തപ്പെട്ടതായ ഈ സ്ത്രീകളെ ദൈവം അതിശയകരമായി എടുത്ത് ഉപയോഗിക്കുന്നതിൻ്റെ വലിയൊരു ദൃഷ്ടാന്തമാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഈ ഒരു പോരാട്ട വീര്യത്തിൻ്റെ പരമ്പര ഇതും കൊണ്ടും അവസാനിക്കുന്നില്ല. ചരിത്രത്തിൽ ഉടനീളം അനേക സ്ത്രീരത്നങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിമോചനത്തിൻ്റെ വക്താക്കളായി തീർന്ന, വിമോചനത്തിൻ്റെ പങ്കുകാരായി തീർന്ന അനേകം സ്ത്രീകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ വിമോചനത്തിൻ്റെ പോരാട്ട പരമ്പര അത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അനേക ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ നിർത്തി വെക്കുവാനായിട്ടുണ്ട്. ഐഡാ സ്കഡറിലൂടെയും അമീലിയ ബേക്കറിലൂടെയും മദർ തെരേസയിലൂടെയും ദയാഭായിലൂടെയും ഒക്കെ അത് ഇന്നും തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു വലിയ പരമ്പരയുടെ കണ്ണിയാകുവാനായിട്ടാണ് എന്നെയും നിങ്ങളെയും ഒക്കെ ദൈവം വിളിച്ചിരിക്കുന്നത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സാധ്യതകളെ അനീതിക്കും അധർമ്മത്തിനുമെതിരെ, അല്ലെങ്കിൽ അനീതിക്കും അധർമ്മത്തിനും അടിയറ വയ്ക്കാതെ ക്രിസ്തുവിൽ സമർത്ഥമായ ജീവന് വേണ്ടി ഉപയോഗിക്കുവാന്, അല്ലെങ്കിൽ ക്രിസ്തുവിന് സമർത്ഥമായ ജീവന് വേണ്ടി വീണ്ടെടുക്കുവാനും, ക്രിസ്തീയ സുവിശേഷ ഘോഷണത്തിൽ വേരൂന്നി ജീവിക്കുവാനും, ഒരിക്കലും നിലയ്ക്കാത്ത വിശ്വാസത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഉത്തമ സാക്ഷികളുമാകുവാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ലിബറേറ്റീവ് ആസ്പെക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം. ടു ആക്ട് വിത്ത് കറേജ്, ടു സെർവ് വിത്ത് ലവ്, ആൻഡ് ടു റിമെയിൻ ആസ് എ ഫെയ്ത്ത്ഫുൾ വിറ്റ്നസ്. നമ്മളെയൊക്കെ എവിടെയൊക്കെ ആക്കി വെച്ചിരിക്കുന്നുവെങ്കിലും, നമ്മുടെ ഔദ്യോഗിക മേഖലകളിലാണെങ്കിലും, നമ്മുടെ സഭയിലാണെങ്കിലും, നമ്മുടെ കുടുംബങ്ങളിലാണെങ്കിലും, നമ്മുടെ സുഹൃത്ത് വലയങ്ങളിലാണെങ്കിലും, എവിടെയൊക്കെ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നുവെങ്കിലും, ഈ ഒരു വലിയ വിമോചന പ്രക്രിയ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അനീതിക്കെതിരെ ധൈര്യത്തോടെ പ്രവർത്തിക്കുവാനും, സ്നേഹത്തോടും സമർപ്പണത്തോടും കൂടി ശുശ്രൂഷ ചെയ്യുവാനും, അന്ത്യം വരെയും വിശ്വാസത്തോടെ നിലനിൽക്കുവാനായിട്ടും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ.